നിനക്ക് വീണ്ടും പഠിച്ചുകൂടെ എന്ന പ്രിയപ്പെട്ട ടീച്ചറുടെ കോഴിക്കോട് മേയർ ബീന ടീച്ചറുടെ ആ ഒരു ഒറ്റ ചോദ്യമാണ് അതിൻ്റെ ഊർജവും അതിൻ്റെ പ്രചോദനവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുകേഷ് വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നത് അദ്ധ്യാപക ദിനത്തിൽ ഒരു വാർത്ത വേണമെന്ന ആവശ്യത്തെ തുടർന്നാണ് മേയറെ വിളിക്കുന്നത് അപ്പോഴാണ് മേയർ ആഴ്ചവട്ടം സ്കൂളിൽ പഠിപ്പിച്ചതിൻ്റെ കാര്യ അനുഭവങ്ങളും മുകേഷ് എന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ പതിനഞ്ച് വർഷമായി കണ്ടിട്ടില്ല കാണണമെന്ന ആഗ്രഹം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ അന്ന് ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശാരഥിയൊക്കെ ഒരുപാട് സഹായിച്ചു മുകേഷിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവിടുത്തെ മെമ്പർമാർ എല്ലാവരും സഹായിച്ചു അങ്ങനെ ഒരു വൈകീട്ടോടു കൂടിയാണ് മുകേഷ് ആരാണ് മേയർ അന്വേഷിക്കുന്ന ആ വിദ്യാർത്ഥി എന്ന് കണ്ടെത്താൻ സാധിച്ചത് അങ്ങനെ വൈകുന്നേരം മുകേഷിനെ വിളിക്കുന്നു മുകേഷ് മേയർ ഭവനിലേക്ക് വരാം എന്ന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് മേയറെ കാണുന്നതിന് വേണ്ടി ബിന ഫിലിപ്പ് മേഡത്തിനെ കാണുന്നതിന് വേണ്ടി മുകേഷ് വരുന്നത് മുകേഷ് വന്നതിന് ശേഷം ആ വീട്ടിൽ എത്തിയതിന് ശേഷം മേയർ പ്രിയപ്പെട്ട കുട്ടിക്ക് വേണ്ടി മിഠായി കരുതുക തിരിച്ച് അവനൊരു സാരി കൊടുക്കുക എന്നുള്ളതൊക്കെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അത്രത്തോളം ഒരു ആനന്ദം കൊണ്ട് കണ്ണീര് വരുന്നൊരു സാഹചര്യമായിരുന്നു എന്തായാലും ഇപ്പോൾ ടീച്ചറുടെ ഒക്കെ ആഗ്രഹം പോലെ തന്നെ മുകേഷ് വീണ്ടും പഠിക്കാൻ ആരംഭിക്കുകയാണ് കാസർഗോഡ് ബേസ് ചെയ്തിട്ടുള്ള ലിവ് ടു സ്മൈൽ എന്ന അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് അതിന് നേതൃത്വം നൽകുന്നത് ആ ദൗത്യം ഏറ്റെടുക്കുന്നത് പ്ലസ് ടുവിലെ പരാജയപ്പെട്ട വിഷയങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ് മുകേഷിന് മുന്നിലുള്ള ആദ്യത്തെ കാര്യം ഇപ്പോൾ ആ ക്ലാസുകൾ ആരംഭിക്കുകയാണ് അതിന് തൊട്ട് മുന്നോടിയായി നടന്നിട്ടുള്ള സ്വീകരണ പരിപാടി മേയർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് ഓൺലൈനായി വായിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾ ടിപ്സ് ടിപ്സായിട്ട് ഓൺലൈൻ ക്ഷമയോടെ പറഞ്ഞു കൊടുക്കണം ടീച്ചറെ ടീച്ചറെ എന്താടാ എന്താ ഒരുപാട് സന്തോഷമുണ്ട് മുകേഷിനുള്ള പഠനോപകരണങ്ങളൊക്കെയായി ലീവ് ടു സ്മൈലിന്റെ സാരഥികൾ കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് ലീവ് ടു സ്മൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകേഷ് പതിൽ ചേർന്നിരിക്കുകയാണ് പല സാഹചര്യങ്ങൾ കൊണ്ട് പഠനം നഷ്ടപ്പെട്ടവരുണ്ടാവും ആ നഷ്ടപ്പെട്ട ആളുകളെ വീണ്ടും പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെ സാധ്യമാണ് എന്ന് തെളിയിക്കുക അതാണ് ലിഫ്റ്റ് ലിഫ്റ്റു സ്മൈൽ ഡിജിറ്റൽ അക്കാഡമിയുടെ ഒരു മിഷനായിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറോളം കൂട്ടുകാർ ഞങ്ങൾക്കുണ്ട് അവർ വിവിധ വിഭാഗങ്ങളിലായി വിഭാഗങ്ങളിലായി അവരുടെ പഠനം തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു മുകേഷിനെ ചേർക്കണമെന്നൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത് മാഷെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അധ്യാപക ദിനത്തിലെ മാതൃഭൂമിയുടെ ഈ വാർത്ത കാണുകയുണ്ടായി വാർത്ത കണ്ടെത്തിയ ഉടനെ ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതും അതുപോലെ തന്നെ ഗ്രൂപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നു ആ മുകേഷ് സമ്മതിക്കോ എന്നുള്ള ഒരു പേടിയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അങ്ങനെ മുകേഷിനെ വിളിച്ചു മുകേഷ് പറഞ്ഞു ഞാൻ ജോലിയിലാണ് അതേപോലെ തന്നെ എനിക്ക് ഞാൻ കുറേ ആയി കാലമായി പഠനം നിർത്തിയിട്ട് എന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തെയ്യോന്ന് വെച്ചാൽ അവർക്ക് ആദ്യം തന്നെ മോട്ടിവേഷനൊക്കെ കൊടുക്കും പഠിക്കാനുള്ള സാധ്യതകൾ കൊടുക്കും ഏറ്റവും ലഘുവായിട്ട് അവർ ഏറ്റവും സിമ്പിളായിട്ട് അവർ പഠിച്ചാൽ മതി എന്നുള്ളതാണ് മുകേഷ് പണിക്ക് പോകുന്ന ഒരാളാണ് അപ്പം എങ്ങനെയാണ് ഏത് സമയത്താണ് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ പഠനം നടക്കാറുള്ളത് രാത്രിയാണ് പഠനം ഉണ്ടാവുക മിക്കവാറും ഫൈവ് ടു സിക്സ് അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് നയൻ ടു ടെൻ ഈ ഒരു ടൈമിലാണ് അവരെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഏകദേശം ഫ്രീ ആവുന്നൊരു ടൈം ആയിരിക്കും അത് മുകേഷ് നമ്മൾ ഇപ്പോൾ രണ്ടാമത് കാണുമ്പോഴേക്കും ജീവിതത്തിൻ്റെ വേറൊരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുകയാണ് മുകേഷ് അല്ലേ അതെ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഒരിക്കലും തുടർ പഠനം ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ രണ്ടാമതും അതിലൊരു അവസരം ഉണ്ടായിരുന്ന മാതൃചാനലും ടീച്ചർക്കും ലേറ്റ് സ്മെൽ പറഞ്ഞ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം ഇതൊരു എന്താ പറയുക പാടായി കണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആദ്യം ആ വിഷയങ്ങളൊക്കെ എഴുതിയെടുക്കണം അല്ലേ ടീച്ചറുടെ ആഗ്രഹം പൂർത്തീകരിക്കണം അത് പൂർത്തീകരിക്കണം എന്തായാലും എഴുതിയെടുക്കണം എന്തായാലും കോച്ചിങ്ങിന് പോകുന്ന ബി എസ് സി കോച്ചിങ്ങിന് പോയിട്ട് എന്തെങ്കിലും ജോലി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേടുന്നതെന്ന് ആഗ്രഹമുണ്ട് പിന്നെ എന്താ പറയുക ഇതിന് മുൻകൂട്ട് ടീച്ചറോട് ടീച്ചറോട് പറയണം പറയണം ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതയാത്രയിൽ മുന്നോട്ട് അക്കാദമിക്ക് അറിവ് കൂടി വലിയ കരുത്താകട്ടെ മുകേഷിന് അതുപോലെ തന്നെ ഈ ഒരു ഗുരുശിഷ്യ ബന്ധം കണ്ട് സ്നേഹം പങ്കുവച്ച എല്ലാവർക്കുമായി മുകേഷിനെ ആശംസിച്ചുകൊണ്ട് അരുൺ നിലമ്പൂരിനൊപ്പം വിപിൻ സി വിജയൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്